ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഡെയ്സി എന്ന് പറയുന്ന ചെടിയാണ്. ഇതാണ് അപ്പോൾ അത് ഡെയ്സി എന്ന് പറയുന്ന പ്ലാന്റ്. ഇതാണ് ഇപ്പോൾ ഈ ഈ കളറാണ് ഫ്ലവറിന്. ഇപ്പം ഇതിൻ്റെ ഈ പൂവിൻ്റെ സൈസ് വലുതും ചെറുതുമായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ ആ പ്ലാന്റിൻ്റെ ഹെൽത്ത് അനുസരിച്ച് അല്ലെങ്കിൽ അത് വളരുന്ന രീതി അനുസരിച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് കൂടുകയും കുറയും, ആ ഈ ഇതളിൻ്റെ എല്ലാം വലിപ്പം കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. അപ്പം ഇതാണ് ഡെയ്സി എന്ന് പറയുന്ന ചെടി. ഇതിപ്പോൾ നമുക്ക് ഒരു 60 രൂപ റേഞ്ചിലാണ് സാധാരണ നമ്മളിടക്ക് വാങ്ങിക്കുന്നത്. അപ്പം ഇതും അത്യാവശ്യം കെയർ വേണ്ട ഒരു ചെടി തന്നെയാണ്. അല്ലാതെ കൊണ്ട് നട്ടു വെച്ച് കഴിഞ്ഞിട്ട് പൂവുണ്ടായി എന്ന് മാത്രം നോക്കിയാൽ പോരാ, നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഇതിൻ്റെയും പ്രശ്നം എന്ന് വെച്ചാൽ വെയിൽ ആവശ്യമാണ്, ഇളം വെയിൽ ആവശ്യമുള്ള ആയ ഒരു ചെടിയാണ്. അതേപോലെ തന്നെ ഒരു കാരണവശാലും ചൂട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, അതേപോലെ വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടാൻ പാടില്ല. എന്നാൽ ചെടിച്ചുവട്ടിൽ എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ വേരോട്ടം, നല്ല രീതിയിൽ വേരോടിയാൽ മാത്രമേ ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ ചെടിയിൽ വരികയുള്ളൂ. അത് ചെടിയുടെ സ്റ്റം എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ള മണ്ണാണ് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടത്. നേരത്തെ നമ്മൾ സാധാരണ രീതിയിൽ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ജൈവവളം ഇവ മിക്സ് ചെയ്തിട്ടുള്ള ഈ മണ്ണ് തന്നെയാണ് നമ്മൾ ഇടാൻ പോകുന്നതും. അപ്പോൾ ഇതിന് സെലക്ട് ചെയ്തിരിക്കുന്ന നല്ല താഴ്ചയുള്ളൊരു ചട്ടിയാണ്, വാവിസ്താരത്തിനേക്കാളിലും താഴ്ചയുള്ളൊരു ചട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ ഇതിന് വേര് നല്ല രീതിയിൽ താഴോട്ടിറങ്ങാനുണ്ട്. അതേപോലെ തന്നെ ഈ പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല താഴ്ചയുള്ള ചെടിച്ചട്ടി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അടിയിൽ ഹോളാണെങ്കിൽ അടഞ്ഞു പോകാത്ത രീതിയിൽ രണ്ട് ഓടിൻ്റെ പീസ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചെടിയാണ് നമ്മൾ ഇനി നടാൻ പോകുന്നത്. ഡെയ്സി എന്ന് പറയുന്ന ചെടിയാണ് നമ്മൾ നടാൻ പോകുന്നത്. അപ്പം അതിലേക്ക് നമ്മളതിലേക്ക് ആദ്യം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. നമ്മളിതിലേക്ക് ഇപ്പോൾ ഒരു ലെയർ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ കവർ നമുക്ക് പൊട്ടിച്ചിട്ട് അതിപ്പോൾ അതിൻ്റെ ചുവട്ടിൽ മണ്ണൊരൽപ്പം ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് നടുക്കിലേക്ക് വെച്ച് പ്ലേസ് ചെയ്ത് ബാക്കി ഫില്ല് മണ്ണ് ഇട്ട് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്കിത് കട്ട് ചെയ്തു തരാം. ഇപ്പം നമ്മളിതിൻ്റെ ചുവട്ടിൽ മാറ്റി വേര് പൊട്ടാത്ത രീതിയിലാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഇനി വേരിനി പുതിയ മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യാറ്. ഇതിന് കുഴിച്ച് വയ്ക്കുകയാണ്. കാരണം ഇത് ചട്ടിയുടെ സെൻറ്ററിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കാരണം ഇതിലെല്ലാം എത്തു പൊട്ടുമ്പം നല്ല രീതി കവറാകാൻ വേണ്ടിയാണ് ഈ രീതി ഫോളോ ചെയ്തിരിക്കുന്നത്. മണ്ണിടുമ്പോൾ ഈ ലെവലിന് മാത്രമേ നമ്മൾ മണ്ണിടുന്നുള്ളൂ. കാരണം ഇതിനാണെങ്കിൽ ജൈവവളമൊക്കെ ഇട്ട് മണ്ണ് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞ് ഗ്രോത്ത് ആയി കഴിയുമ്പോഴത്തേക്ക് മാറ്റാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാത്രം നിറയ്ക്കുന്നത്. മറ്റ് ചെടികളിലെല്ലാം നിറയ്ക്കുന്നത് വെച്ചാൽ ദ്രാവക രൂപത്തിലുള്ള വളം കൊടുക്കുന്നതുകൊണ്ടാണ് മണ്ണ് ഫുള്ളാക്കുന്നത്. ഇത് ഖര രൂപത്തിലുള്ള വളവും കൂടി കൊടുക്കേണ്ടതായതുകൊണ്ട് ഈ ലെവലിൽ മാത്രമാണ് നമ്മളിപ്പോൾ മണ്ണ് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിലേക്ക് മണ്ണ് നിറച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഈ ഡെയ്സി എന്ന് പറയുന്ന ചെടിയാണ് നമ്മളിപ്പോൾ പ്ലേസ് ചെയ്തത്. ഇനിയിപ്പം ഡെയ്സിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഡെയ്സി എന്ന് പറയുന്നത് ഒരല്പം നാണം കുണിങ്ങിയായിട്ടുള്ള ഒരു ചെടിയാണ്. അതായത് നമ്മുടെ കെയർ നല്ല രീതിയിൽ വേണം, പുഴു കയറാതെ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നോക്കണം, വെയിലിൻ്റെ അളവ് നോക്കണം. അതായത് ഒരു ദിവസം എല്ലാ ദിവസവും ഇതിൻ്റെ അടുത്ത് ചെന്ന് ഇതിനെ ഒന്ന് പരിപാലിച്ചാൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ എല്ലാം ഈ ബ്രാഞ്ചിൻ്റെ എല്ലാം തുമ്പത്ത് മുട്ടുകളാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇതിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൂക്കളാകും. അപ്പോഴത്തേക്ക് ഇത് കാണാൻ വളരെ രസമായിരിക്കും നമുക്കിത്. അപ്പോൾ എന്നാൽ നമ്മളിത് നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടി വരും. കെയർ ചെയ്താൽ മാത്രം ഇത്രയും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.